ആൽഫ ടി വിയുടെ ജീവമാർഗം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ സ്വാഗതം. ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അനേശ്വരനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ ക്രൈസ്തവാഭിവാദ്യങ്ങൾ വീണ്ടും അർപ്പിക്കുന്നു. മരണം, മരണാനന്തര ജീവിതം എന്ന വിഷയം സംബന്ധിച്ച് ചില യാഥാർത്ഥ്യങ്ങളാണ് നാം ചിന്തിച്ച് വരുന്നത്. മരണം എന്ന അനിഷേധ്യ യാഥാർത്ഥ്യം, അത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു പോകുവാൻ സാധ്യമല്ല. മനുഷ്യൻ മരിക്കുന്നു. മരണം എന്നാൽ എന്താണ്? കേവലം ശാരീരിക മരണത്തിന് പ്രാധാന്യം നൽകുന്ന മനുഷ്യൻ ഭൗതികതയ്ക്ക് ഊന്നൽ നൽകുന്നു എന്ന് തെളിയിക്കുകയാണ്, വ്യക്തമാക്കുകയാണ്. ശാരീരിക മരണം മാത്രമല്ല, മരണം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുകയുണ്ടായി. അതൊരു വേർപാടാണ്. അത് മനുഷ്യൻ്റെ ആത്മാവിനെ ബാധിച്ചു, പ്രാണനെ ബാധിച്ചു, അവൻ്റെ ശരീരത്തെ ബാധിച്ചു. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയത് വഴി പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയത് വഴി അവൻ ആത്മീകമായി മരിച്ചു. അവന് അവൻ്റെ ആത്മാവും ശരീരവും പ്രാണനും ഉൾപ്പെടെ നിത്യമായി രണ്ടാം മരണമായ നരകത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മനുഷ്യൻ അവിടെ ചെന്ന് ചേരേണ്ടവനാണ്. അതാണ് രണ്ടാം മരണം. അത് നമ്മൾ കണ്ടു. അത് നിത്യമായി മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവയ്ക്ക് രണ്ടിനും ഇടയ്ക്കുള്ള ആത്മീക മരണത്തിനും രണ്ടാം മരണത്തിനും നടുക്കുള്ള മരണമാണ് ശാരീരിക മരണം എന്ന് നമ്മൾ കാണുകയുണ്ടായി. ശരീരത്തിൽ നിന്ന് ആത്മാവും ജീവനും വേർപെടുക, അഥവാ മനുഷ്യൻ എന്ന ജീവി, സങ്കരജീവി. ആ സങ്കരത്വം എന്ന് പറയുന്നത് ആത്മാവും പ്രാണനും ശരീരവും ചേർന്നതാണ് മനുഷ്യൻ. ഇത് മൂന്നും മൂന്നാവുന്നതാണ് ശാരീരിക മരണം എന്ന് വ്യക്തമാക്കപ്പെടുന്നത്. ശാരീരിക മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. എന്നാൽ മനുഷ്യന് ഏറ്റവും അധികം അറിയുന്നത് ഈ ശാരീരിക മരണമാണ്. നമ്മൾ പ്രധാനമായിട്ടും മരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. നിര്യാതരായി, അന്തരിച്ചു, പിന്നീടൊരു വാക്കാണ് വിയോഗം. സാധാരണ ശവസംസ്കാര വേളകളിൽ ആരുപയോഗിക്കുന്ന ഒരു വാക്കാണ് ദേഹവിയോഗം എന്നുള്ള വാക്ക്. മരണത്തെ വിയോഗം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ശാരീരിക മരണത്തിലെ വിയോഗം. ആത്മീക മരണത്തിലും വിയോഗമുണ്ട്, അതുപോലെ തന്നെ രണ്ടാം മരണത്തിലും വിയോഗമുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കേണ്ടതിന് ഉപയോഗിച്ച വാക്ക് വിയോഗമെന്നല്ല, വേർപാടെന്നാണ്. വിയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഈ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മധ്യത്തിൽ നിന്ന്, അവരിൽ നിന്ന് വേറിട്ടു പോകുന്നതാണ് വിയോഗം എന്ന് പറയുന്നത്. വിയോഗം വേർപാടാണ്, സെപ്പറേഷനാണ്. ശരീരം, ആത്മാവ്, പ്രാണൻ, ഇത് മൂന്നും വേർപെടുന്ന ആ വിയോഗം, അതിനെയാണ് മരണം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് നേരെ വിരുദ്ധമായൊരു വാക്ക്, വിയോഗം എന്നുള്ളതിൻ്റെ എതിർ ശബ്ദം, എതിർപദം യോഗം എന്നാണ്. ഞാനതിങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിയോഗമായിരിക്കുമ്പോൾ തന്നെ അതൊരു യോഗം കൂടെയാണ്, കൂടിച്ചേരലാണ്. ഞാനതിങ്ങനെ വ്യക്തമാക്കാം. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിങ്കിലേക്ക് പോകുന്നു. ആ കൂടിച്ചേരലാണ് മരണം എന്ന് പറയുന്നത്. ജീവൻ കാലത്തിൽ നിന്ന് നിത്യതയിലേക്ക് വിലയം പ്രാപിക്കുന്നു. ആ കൂടിച്ചേരലാണ് മരണം എന്ന് പറയുന്നത്. മണ്ണിൽ നിന്നെടുത്ത ഈ ശരീരം മണ്ണിലേക്ക് ചേർക്കപ്പെടുന്നു, മണ്ണിലേക്ക് ചേരുന്നു. ആ യോഗമാണ്, ആ കൂടിച്ചേരലാണ് മരണം. അപ്പോൾ മരണം ഒരു വിയോഗമായിരിക്കുമ്പോൾ തന്നെ മരണം യോഗം എന്ന വാക്കുകൊണ്ടും
വിശേഷിപ്പിക്കപ്പെടേണ്ടതാണ്. അതൊരു കൂടിച്ചേരൽ കൂടെയാണ് മരണം. അപ്പോൾ മരണം എന്താണ് എന്ന് നമ്മൾ കാണുകയായിരുന്നു. നിങ്ങൾക്കത് ബോധ്യമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ച ഒരു കാര്യം, അത്ര വിശദീകരിച്ചല്ലെങ്കിലും നമ്മൾ കാണാൻ ശ്രമിച്ച ഒരു കാര്യം, മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണമെന്താണ്, ദ കോസ് ഓഫ് ഡെത്ത്. മരണം, മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണം എന്താണ്, അതാണ് നമ്മൾ ഒടുവിൽ ചിന്തിച്ചത്. ബൈബിൾ കൃത്യമായി പറയുന്നു, മറ്റ് യാതൊരു ശാസ്ത്ര ശാഖയ്ക്കോ ചിന്താശാഖയ്ക്കോ താത്വിക മണ്ഡലങ്ങൾക്കോ ഉത്തരം തരാൻ കഴിയാത്ത പ്രസക്തമായ പ്രമേയം, മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണമെന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ബൈബിൾ മാത്രം നൽകുന്ന ഉത്തരം, പാപമാണ് മനുഷ്യൻ മരിക്കുന്നതിൻ്റെ കാരണം. പാപം എന്ന ശബ്ദം പലർക്കും ഇഷ്ടമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാപി എന്ന് വിളിക്കുന്ന ആ സംബോധന മനുഷ്യന് അരോചകത്വം ഉളവാക്കുന്നതാണ്, മനുഷ്യന് ഇഷ്ടം ഉള്ള ഒരു വാക്കല്ല. പാപത്തിന് എത്ര പരിഷ്കരിച്ച ഓമനപ്പേര് നൽകിയാലും പാപം എപ്പോഴും പാപമാണ്. ചിക്കാഗോയിൽ ചെയ്ത ഒരു ഇന്ത്യൻ ദാർശനികൻ്റെ, ആധ്യാത്മിക ദാർശനികൻ്റെ പ്രഭാഷണം വിശ്വപ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത്, മനുഷ്യനെ പാപി എന്ന് വിളിക്കരുത്, മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നതാണ് പാപം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹം വിശ്വസിച്ചിരുന്ന മതവും മനുഷ്യനെ പാപി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഞാൻ അവിടേക്ക് എങ്ങും പോകാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ്റെ മനസാക്ഷി വ്യക്തമായിട്ട് അവനോട് പറയുന്നുണ്ട്, മനുഷ്യൻ പാപിയാണ്. ഈ ആകാശത്തിന് കീഴിലുണ്ടായിട്ടുള്ള സകല മതങ്ങളും ഒന്നിച്ചേക ശബ്ദത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ പാപിയാണ്. സർവശക്തനായ മനുഷ്യൻ്റെ സാർവത്രിക നിർമ്മാതാവായ, സൃഷ്ടാവായ, സാർവത്രിക പിതാവായ ദൈവം ബൈബിളിലൂടെ പറഞ്ഞു, മനുഷ്യൻ പാപിയാണ്. ദാവീദ് എന്ന് പറഞ്ഞ പരമസാത്വികനായ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ പാപത്തിലുരുവായി, ഞാൻ അകൃത്യത്തിലുരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അതുതന്നെയാണ് ഇന്ത്യയിലെ നമ്മുടെ ആളുകൾ പ്രാർത്ഥിച്ചിരുന്ന, കേരളത്തിലൊക്കെ ജീവിച്ചിരിക്കുന്ന പരമഭക്തന്മാർ, ഇന്ത്യയിലെ ഭരണ പരമഭക്തന്മാരൊക്കെ പ്രാർത്ഥിച്ചിരുന്നതാണ്. അതിരാവിലെ ആറ്റിലിറങ്ങി സ്നാനമന്ത്രം ചൊല്ലുന്ന ആഠ്യനായ ബ്രാഹ്മണനും, ഞാൻ പാപിയാണെന്ന്, പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ, ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുക. മത്സമോ പാതകി നാസ്തി തോത്സമോ നാസ്തി പാപക, ഇതീം കൃതം മതീം ദേവ യഥായോഗ്യം തഥാ, എന്നെപ്പോലെ ഒരു പാപിയില്ല, സമ്മതിക്കുക. ഞാൻ വ്യക്തമായി പറയട്ടെ, പാപം ചെയ്യാതെ ഇല്ലൊരു നരനും പോയി, മനുഷ്യൻ പാപിയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പാപം എന്ന വസ്തുതയെക്കുറിച്ച് ശരിയായ വീക്ഷണം ബൈബിളാണ് നൽകുന്നത്. എന്താണ് പാപം എന്നുള്ളത്, ഞാനിങ്ങനെ പറയട്ടെ, മനുഷ്യൻ പാപം ചെയ്ത് പാപിയായതല്ല, വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. പലരും പല മതങ്ങളും പഠിപ്പിക്കുന്നത് നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ട് പാപിയായി പാപിയാകുന്നു എന്നാണ്. അല്ല, പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാണ്. മനുഷ്യൻ അമ്മയുടെ ഗർഭാശയത്തിൽ ഉരുവാക്കപ്പെടുന്ന ആദ്യത്തെ ക്ഷണത്തിൽ, ഉത്തര ക്ഷണത്തിൽ തന്നെ പാപത്തോടുകൂടെയാണ് അവൻ പിറക്കുന്നത്. അതുകൊണ്ടാണ് അവൻ പാപം ചെയ്യുന്നത്. ജന്മപാപി ആയതുകൊണ്ടാണ് കർമ്മപാപത്തിൽ മനുഷ്യൻ തുടരുന്നത്. സുഹൃത്തെ, എന്തിനാണ് ഇത് പറയുന്നത്? ഞങ്ങൾ മനുഷ്യനെ പാപി എന്ന് വിളിച്ച് അടച്ച് ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ വേണ്ടിയല്ല, ഒരു യാഥാർത്ഥ്യം ഓർക്കണം. നമ്മൾ പാപികളാണ്, അതുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്. എന്താണ് പാപത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഇന്ത്യക്കാരായ നമ്മൾക്ക് വ്യക്തമായിട്ടറിയാം, അതുപോലെ ബൈബിളും പറയുന്നു. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും അരുതാത്തത്, ചെയ്യരുത് എന്ന് വിലക്കപ്പെട്ടിരിക്കുന്നത് ചെയ്യുന്നതുമാണ് പാപം. കർമ്മപാപത്തിൻ്റെ തലമാണ് ഞാൻ പറഞ്ഞത്.
ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, ചെയ്യരുത് എന്ന് വിലക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിയമം പാലിക്കുക എന്നുള്ളതിനേക്കാൾ മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നാണ് നിയമം ലംഘിക്കുക എന്നുള്ളത്. എന്തോ ഒരു വിജയം പോലെയാണ്, എന്തോ ഒരു ആഘോഷം പോലെയാണ്. ഹെൽമറ്റ് വെച്ച് ഇരുചക്ര വാഹനം ഓടിക്കണമെന്നുള്ളതാണ് നമ്മുടെ നിയമം. നിവൃത്തിയുള്ളിടത്തോളം അത് ലംഘിക്കുക, അത് മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. കാരണം എന്താണ്? അവൻ ജന്മനാ പാപിയാണ്. ദൈവം വിലക്കി ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന്. പക്ഷേ അവൻ പരീക്ഷിക്കപ്പെടുകയാണ് പരീക്ഷകൻ നിമിത്തം. ഇത് തിന്നാൽ എന്താ കുഴപ്പം? നോക്കണം, ലംഘിക്കാനുള്ള പ്രവണത, വാസ്തവത്തിൽ പാപം എന്ന് പറയുന്നതിന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ലംഘനം അഥവാ അതിക്രമം. അകൃത്യം എന്നൊരു പദമുണ്ട്, അത് പാപത്തിൻ്റെ രഹസ്യ സ്വഭാവമാണ്. ലംഘനം, അതിക്രമം എന്ന് പറയുന്നത് പാപത്തിൻ്റെ പരസ്യ സ്വഭാവമാണ്. അപ്പോൾ പാപത്തിൻ്റെ രണ്ട് തലങ്ങളുണ്ട്. ഹൃദയത്തിൽ അകൃത്യം കരുതുക. ബൈബിളിലെ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കാം, 66:18 സങ്കീർത്തനകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ. അപ്പോൾ ഹൃദയത്തിൽ കരുതപ്പെടുന്ന അകൃത്യം ഉണ്ട്. 32 ദാവീദ് പറയുന്നു, ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഹൃദയത്തിലെ അകൃത്യം മറ്റുള്ള ഒരാൾക്ക് കാണാൻ പറ്റില്ല, അത് ഹൃദയത്തിൽ ആണ്, അദൃശ്യമാണ്. ആത്മാവിലെ കപടം, മനുഷ്യൻ്റെ ആത്മാവ് അദൃശ്യമായിരിക്കുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവിലെ കപടം, അത് മറ്റാർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ പാപത്തിൻ്റെ അദൃശ്യ തലമാണ് രഹസ്യ പാപം എന്ന് പറയുന്നത്. 90 അതാണ് മോശ പറയുന്നത്, എൻ്റെ രഹസ്യ പാപങ്ങളെ നിൻ്റെ മുഖ പ്രകാശത്തിലും വെച്ചിരിക്കും. രഹസ്യ പാപങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളിന് പോലും കാണാൻ പറ്റില്ല. രഹസ്യ പാപങ്ങൾ കാണുന്ന ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു ആളത്വം ദൈവമാണ്. അതുകൊണ്ടാണ് യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ബൈബിൾ സത്യസന്ധമായി പറയുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ രഹസ്യ പാപങ്ങൾ ഇരിക്കുന്നു എന്ന്. അപ്പോൾ പാപം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, അതിനൊരു രഹസ്യ തലമുണ്ട്, അതിനൊരു ആന്തരിക തലമുണ്ട്, അദൃശ്യമായ ഒരു തലമുണ്ട്. വീണ്ടും നമ്മൾ ഗ്രഹിക്കേണ്ട മറ്റൊരു കാര്യം, ഹൃദയത്തിൽ കരുതിയിരിക്കുന്ന അകൃത്യം ശരീരത്തിൻ്റെ അവയവങ്ങളിലൂടെ പ്രാവർത്തികമാക്കപ്പെടുമ്പോഴാണ് അതിന് പരസ്യ തലം ഉണ്ടാകുന്നത്. അപ്പോഴാണ് പാപം കർമ്മത്തിലേക്ക് വരുന്നത്. അതിനെയാണ് കർമ്മപാപം എന്ന് വിളിക്കുന്നത്. ഹൃദയത്തിനുള്ളിൽ ഒരു കൊലപാതകൻ ഉള്ളതുകൊണ്ടാണ് കൈകൊണ്ട് വേറൊരാളിനെ കൊല്ലുന്നത്. ഏതൊരു പാപവും എടുത്തുകൊള്ളുക, ഹൃദയത്തിനുള്ളിൽ ഒരു മോഷ്ടാവ് ഉള്ളതുകൊണ്ടാണ് കൈകൊണ്ട് ഒരു വസ്തു മോഷ്ടിക്കുന്നത്. ഹൃദയത്തിനുള്ളിൽ മോഹമുള്ളതുകൊണ്ടാണ് മോഹത്തിൻ്റെ പ്രാകൃതമായ വികാരങ്ങൾ മനുഷ്യൻ പ്രകടമാക്കുന്നത്. ചുരുക്കത്തിൽ, പാപത്തിൻ്റെ ഈ രണ്ട് തലങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ മനുഷ്യൻ ഉൾക്കൊള്ളണം. മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നതിനെ പരിഹസിക്കുകയും മനുഷ്യനെ പാപി എന്ന് വിളിച്ചാൽ അത് ശരിയല്ല എന്ന് വലിയ ഉന്നതമായ ആശയങ്ങൾ പറയുകയും ചെയ്യുന്ന ആളുകളോട് ഞാൻ എളിമയോടെ പറയട്ടെ, അവരൊരു പാപവും പിറന്നതിന് ശേഷം ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ഉള്ളിൽ പാപം ചെയ്യാനുള്ള ഒരു താല്പര്യം, ഒരു മോഹം ഉണ്ട്. ആ മോഹതലമാണ് ആന്തരികമായ അദൃശ്യമായ ജന്മപാപത്തിൻ്റെ അവസ്ഥാന്തരം എന്ന് എളിമയോടെ ഞാൻ പറയട്ടെ. അത് ദൃശ്യതലത്തിലേക്ക് വരുന്നു. ചിലർ അത് പ്രകടമാക്കുന്നു, മറ്റു ചിലർ അത് പ്രകടമാക്കുന്നില്ല. ഇതാണ് പാപത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെന്ന് പറയും. ചുരുക്കത്തിൽ, മനുഷ്യൻ പാപിയാണ്. ആ പാപമാണ് മരണത്തിന് ഹേതുവാകുന്നത്. ആ പാപം അദൃശ്യമായിരിക്കുന്നത് പോലെ തന്നെ മരണത്തിനും അദൃശ്യമായ ചില തലങ്ങളുണ്ട്.
അതിലൊന്നാണ് ആത്മീക മരണം. അതാർക്കും കാണാൻ കഴിയുന്നതല്ല. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോരുന്നത് ഒരദൃശ്യമായ ആത്മീക തലമാണത്. അതുപോലെ തന്നെ രണ്ടാം മരണമായ നരകം, ഇവിടെ നിന്ന് മരിച്ച ഒരു മനുഷ്യൻ്റെ ആത്മാവ് എവിടേക്കാണ് പോകുന്നതെന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആർക്കും കാണാൻ സാധിക്കുന്നില്ല. ആ ആത്മാവ് മാത്രമാണ് അതറിയുന്നത്, അതെവിടേക്കാണ് പോകുന്നത് എന്ന്. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, പാപത്തിൻ്റെ അദൃശ്യ തലം അദൃശ്യ രൂപത്തിലേക്ക് വരുന്നു. ഈ പാപം നിമിത്തം മനുഷ്യനിൽ പ്രവേശിച്ച, മനുഷ്യനിൽ പരന്ന, മനുഷ്യനിൽ വാണുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം. ചുരുക്കത്തിൽ മരണം എന്താണെന്ന് മാത്രമല്ല, മരണത്തിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തുകയായിരുന്നു. പാപമാണ് മനുഷ്യൻ്റെ മരണത്തിൻ്റെ കാരണം. ആത്മീക മരണവും രണ്ടാം മരണവുമായ തീപ്പൊയ്കയും നമ്മൾക്ക് അല്പനേരത്തേക്കൊന്ന് മാറ്റിവെക്കുക. അത് പിന്നാലെ നമ്മൾക്ക് പരിഗണനയ്ക്കും പരിചിന്തനത്തിനും വിധേയമാക്കാം, പ്രമേയമാക്കാം. ഇപ്പോൾ നമുക്ക് ശാരീരിക മരണത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. മനുഷ്യൻ മരിക്കുന്നു എന്ന യാഥാർത്ഥ്യം എല്ലാവരും ഉൾക്കൊള്ളുന്നു, സമ്മതിക്കുന്നു. എന്നാൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അവസ്ഥ എന്താണ്? ഇത് വിശുദ്ധ ബൈബിൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇയ്യോബ് എന്ന് പറഞ്ഞ പൗരാണിക ഭക്തൻ, വിശുദ്ധ ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അവിടെയാണ്. മോശയ്ക്കും മുമ്പ് ജീവിച്ചിരുന്ന ഭക്തനാണ് ഇയ്യോബ്. ഒരു വിഭാഗം വേറെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഏറ്റവും പൗരാണിക ഭക്തന്മാരിൽ ഒരാളാണ് ഇയ്യോബ് എന്ന താത്വികനായ പരമഭക്തൻ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധിമൂശയിൽ ഉടലെടുക്കാത്ത ചോദ്യങ്ങളാണ്, ചിന്തകളാണ് ആ വലിയ ഭക്തനിൽ നിന്ന് നമ്മൾക്ക് ഗ്രഹിക്കാനായി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയ്യോബിൻ്റെ പുസ്തകം ബൈബിളിലെ ജ്ഞാന തലങ്ങളിലുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്. ഉന്നത ശീർഷത്വം അലങ്കരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. അവിടെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, അതൊക്കെ ഞാനിവിടെ ഉദ്ധരിക്കാൻ നിവർത്തിയില്ല. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട കാര്യം മാത്രം പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ 14:10 മരണത്തോട് ബന്ധപ്പെട്ട് സൈക്തികവും ഏറ്റവും പ്രസക്തവുമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യം ഇതാണ്, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാണ്? മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെയാണ്? ഇത് നിരവധി ആളുകൾ ചോദിച്ചിട്ടുള്ള, ചിന്തകന്മാർ ചോദിച്ചിട്ടുള്ള, അന്വേഷിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മരിക്കുന്നതിൻ്റെ കാരണം പാപമാണെന്ന് ഞാൻ പറഞ്ഞു. അത് കണ്ടെത്താൻ പോലും ഇവിടുത്തെ മതങ്ങൾക്കോ ശാസ്ത്രത്തിനോ കഴിയുന്നില്ല. ബൈബിൾ അത് പറയുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ എന്താ സംഭവിക്കുന്നത്? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാണ്? നമ്മൾ ഇവിടെ വ്യത്യസ്ത ദൈവത്തെ അന്യം നിർത്തി ഇവിടെ ഉണ്ടായ നിരവധി തത്വചിന്തകളെക്കുറിച്ച്, തത്വജ്ഞാനങ്ങളെക്കുറിച്ച്, വ്യത്യസ്ത വാദഗതികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഞാനത് പരാമർശിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൗതികവാദം. ഈ ഭൗതികവാദത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് അതിൻ്റെ സത്ത എന്നാൽ മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം ഒരു ജൈവരാസപിണ്ഡമാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു. നിയതിതമായ ഒരായുസ് അവനിവിടെ കഴിയുന്നു. മനുഷ്യൻ മരിക്കുന്നു. ആ മരണത്തോടെ മനുഷ്യൻ അസ്തമിക്കുന്നു. അതാണ് ഭൗതികവാദികൾ പറയുന്നത്. ഈ ഭൗതികവാദത്തിൻ്റെ ഏറ്റവും വലിയ ചിന്താധാര, മനുഷ്യന് മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് ഭൗതികവാദത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ പ്രമേയം എന്ന് പറയും, മനുഷ്യൻ ഭൗതികനാണ്, മനുഷ്യന് ആത്മീകമായൊരു തലമില്ല.
ഭൗതികതയ്ക്കൂന്നൽ നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ ഊണരിയും ഉടുതുണിയും ജീവിക്കാനൊരു തൊഴിലും മനുഷ്യൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പണവും പാർക്കാനൊരു വീടും ഭൗതികമായ സൗകര്യങ്ങൾ, അതാണ് ഭൗതികവാദം മനുഷ്യന് മുമ്പിൽ വെച്ച് നീട്ടുന്നത്. ലോകത്തിൽ വളരെ പ്രചുര പ്രചാരം സിദ്ധിച്ച ഒരു ചിന്ത ദർശനമാണ് ഈ ഭൗതികവാദം. ഞാനത് പേരെടുത്തൊക്കെ പറഞ്ഞ് വിമർശിക്കണം. നിങ്ങൾക്കറിയാം, റഷ്യ, ചൈന തുടങ്ങിയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഭൗതികവാദത്തിൻ്റെ ആവിർഭാവത്തോടുകൂടെ ആത്മീക ചിന്തകൾ അപ്രസക്തമായിപ്പോയി. ആത്മീകതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു പരിതസ്ഥിതി വന്നു ചേർന്നു, മനുഷ്യനെ തികച്ചും ഭൗതികനാക്കി മാറ്റി. ഞാൻ ഒരു വസ്തുത ഇതിനിടയ്ക്ക് ചേർത്തെങ്കിലും മതിയാകുകയുള്ളൂ. ഈ പ്രവണത ആത്മീക മണ്ഡലത്തിലേക്കും ഇന്ന് പ്രവേശിച്ചിരിക്കുന്ന പരമദയനീയമായ കാഴ്ചയാണ് എനിക്ക് നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ ഭൗതികനാക്കിയ ഭൗതികവാദത്തോട് യോജിക്കുന്ന ഭൗതിക ചിന്താഗതി ആത്മീക തലങ്ങളിലേക്ക് വന്നിരിക്കുന്ന ക്രൈസ്തവരുടെ ഇടയിലേക്ക് പോലും ഭൗതികത ഇന്ന് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. വീട് വെച്ചു കൊടുക്കുക, രോഗത്തിന് സൗഖ്യം കൊടുക്കുക, ആതുരാലയങ്ങൾ ഉണ്ടാക്കുക, മനുഷ്യന് ചികിത്സാ സൗകര്യങ്ങൾ നൽകുക, ഇതൊന്നും വേണ്ട എന്നല്ല പറഞ്ഞത്, ഇതെല്ലാം സംഭാവന ചെയ്യുക, എന്നിട്ട് ആത്മീക കാര്യങ്ങളെ അവഗണിക്കുക, മനുഷ്യൻ്റെ ആത്മാവിനെ അവഗണിക്കുക. ഇത് ഭൗതികവാദികളുടെ ഇടയിൽ നിന്ന് ഇന്ന് ആത്മീക തലങ്ങളിലേക്ക് ബാധിച്ചിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ആത്മീക ഉത്ബോധനത്തെക്കാൾ, ആത്മീകമായ ബോധവൽക്കരണത്തെക്കാൾ ഇന്ന് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇത് ഭൗതികതയുടെ ഇരച്ചുകയറ്റമാണ്, ആത്മീക മണ്ഡലത്തിലേക്കുള്ള ഇരച്ചുകയറ്റമാണ്, വേലിയേറ്റമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ചുരുക്കത്തിൽ ഭൗതികവാദം പറയുന്നത് ഇതാണ്: മനുഷ്യൻ കേവലം ഒരു ജൈവരാസപിണ്ഡമാണ്, മനുഷ്യന് ഒരു മാംസത്തിൻ്റെ വില മാത്രം നൽകുക, മരണത്തോടെ അവൻ അസ്തമിക്കുക, മരണത്തിനപ്പുറത്ത് ജീവിതമില്ല. ഇത് സാർവത്രികമായി ഭൗതികവാദികൾ പ്രചരിപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഞാൻ ഒരു യാഥാർത്ഥ്യം പറയാം, നിങ്ങൾ പരിഹസിക്കയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം ഇവിടെയുണ്ട്. അത് മിക്കവാറും ഇപ്പോൾ ദൈവം ഇല്ലെന്ന് പറയുന്നവർ വളരെ ചുരുക്കമാണ്. നിരീശ്വരവാദികളുടെ അംഗസംഖ്യ തന്നെ അത് വേററ്റുപോയി, ആ മാർഗം അന്യം നിന്ന് പോയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മിക്കവാറും എല്ലാവരും തന്നെ ആസ്തികരാണ്. നാസ്തികർ ഇപ്പോൾ വളരെ ചുരുക്കമാണ്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരന്തരീക്ഷത്തിലേക്ക് മനുഷ്യൻ ഇന്ന് എത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം കാലം മനുഷ്യനെ അവിടെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഞാൻ പറയാൻ വന്നത്, ദൈവം എന്ന ആത്മശക്തി, സർവശക്തനായ ഈശ്വരൻ, ആത്മസ്വരൂപനായ ദൈവം ആത്മാവാണ്. ആ ആത്മശക്തിക്ക് നേരെ വിരുദ്ധ ധ്രുവത്തിൽ വേറൊരു ആത്മശക്തിയുണ്ട്. ആ ശക്തിയാണ് പൈശാചിക ശക്തി, പിശാചിൻ്റെ ശക്തി. ഇന്ന് ഈ രണ്ട് ശക്തികൾ പ്രബലമായി ലോകത്തിൽ നിൽക്കുകയാണ്. ഇന്നല്ല, മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഇത് നമ്മൾക്ക് ദൃശ്യമാകുന്ന ഒരു വസ്തുതയാണ്. ദൈവബോധം മനുഷ്യനിൽ ദൈവാത്മാവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ദൈവവിരുദ്ധ ചിന്ത, ആത്മീക വിരുദ്ധ ചിന്ത, അനാത്മീക ചിന്ത, ഭൗതിക ചിന്ത മനുഷ്യനിൽ രൂഢമൂലമാക്കുവാൻ അശ്രാന്ത പരിശ്രമം പിശാചി ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ കാര്യത്തിൽ അവൻ വിജയിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പരിധിവരെ, അല്ല പരിധിക്കപ്പുറം എന്ന് പറയണം. ആത്മീക മണ്ഡലത്തിൽ പോലും വിഷയാസക്തിയിൽ നിന്ന് അന്യരായി ആത്മാവിനെ ദൈവത്തിലർപ്പിച്ച് പരമാത്മാവിൽ ആത്മാവിനെ ലയിപ്പിച്ച്
ആത്മീകരായി ജീവിക്കേണ്ട ആധ്യാത്മിക ആചാര്യരെ പോലും ആത്മീകരായി ജീവിക്കേണ്ട ദൈവ മക്കളെന്ന് അവകാശപ്പെടുന്ന, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടും ജനിച്ചവരെന്ന് അവകാശപ്പെടുന്നവരെ പോലും ഇന്ന് പിശാച് ഭൗതിക വലയത്തിൽ കെട്ടിയിടുന്ന, തളച്ചിടുന്ന ദയനീയ സ്ഥിതി എനിക്ക് നിങ്ങൾക്കും കാണാൻ പറ്റും. വലിയ വീടുണ്ടാക്കുക, ആഡംബര കാർ സമ്പാദിക്കുക, വിലയേറിയ വസ്ത്രം ധരിക്കുക, ഏറ്റവും വിലപ്പെട്ട ആഹാരം, ആഡംബര ആഹാരം ഭക്ഷിക്കുക, വിശപ്പടക്കാനുള്ള ആഹാരം, ഇന്നതൊക്കെ മാറിയിരിക്കുന്നു. നോക്കണം, മനുഷ്യനെ ഭൗതികതയുടെ കുറ്റിയിൽ പിശാച് കെട്ടി ആത്മീകരെന്ന് അവകാശപ്പെടുന്നവർ പോലും ഇന്ന് ഈ ഭൗതികതയുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം ഞാൻ വളരെ എളിമയോടെ പറയട്ടെ, ദൈവം എന്ന ആത്മശക്തിക്ക് നേരെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഭൗതിക അവസ്ഥയിലേക്ക് മനുഷ്യനെ നടത്തുന്ന സാധാന്യമായ പൈശാചികമായ വ്യാപാര ശക്തിയാണ്. അപ്പോൾ ഇവിടെ മനുഷ്യൻ ചിന്തിക്കുന്നത് ആത്മീകമായിട്ടല്ല, ഭൗതികമായിട്ടാണ്. ഒട്ടുമിക്ക ആളുകളും ഇവിടെ ജീവിക്കുന്നത് സുഖമായിട്ട് ജീവിക്കുക. നിങ്ങൾ നോക്കണം, ഈ ബൈബിൾ പ്രഘോഷിക്കുന്ന പ്രഘോഷകരുടെ നടുവിൽ പോലും ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക, അതിനുവേണ്ടിയാണ് പ്രാർത്ഥന, അതിനുവേണ്ടിയാണ് കൂട്ടായ്മ, അതിനുവേണ്ടിയാണ് ഭക്തി. നോക്കണം, പിശാച് എന്തുമാത്രം ജയിച്ചു എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, ഭൗതികവാദം ഈ ഭൗതിക ലോകത്തെ മാത്രമല്ല, ആത്മമണ്ഡലത്തിലും അതിൻ്റെ സ്വാധീനം നമ്മൾ കണ്ടുവരികയാണ്. മനുഷ്യനെ ഭൗതികനാക്കുക, അത് മെറ്റീരിയലിസ്റ്റായിട്ട് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുക, അതിൽ പിശാച് വിജയിക്കുക. അതുകൊണ്ടാണ് മനുഷ്യൻ പറയുന്നത്, മരണത്തിനപ്പുറത്ത് ജീവിതമില്ല, മനുഷ്യൻ കേവലം ജൈവരാസപിണ്ഡമാണ്, മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കും. ഇത് തെറ്റായ, വികലമായ, വിഘടമായ ഒരു ചിന്തയാണ്, സംശയം ഉള്ള കാര്യമല്ല. മനുഷ്യന് ആത്മാ ചിന്ത വിട്ട് ഭൗതികതയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഞാൻ എളിമയോടെ പറയട്ടെ, ആരാധനയുള്ള, ഭക്തിയുള്ള ജീവിതമുള്ള, വീണ്ടും ജനിച്ചവർ എന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ പോലും, അതൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, ഇപ്പോഴത്തെ കാര്യം നമ്മൾക്ക് ശരിയായിട്ട് പോകണം. ആ ചിന്തയിലെത്തിയിരിക്കുകയാണ് മനുഷ്യൻ. ഞാൻ പറയട്ടെ സ്നേഹിത സഹോദരി കുഞ്ഞെ, മനുഷ്യൻ അടിസ്ഥാനപരമായി ഭൗതികനല്ല, മണ്ണിൽ നിന്ന് ശരീരമേ ഉള്ളൂ, ഇതിനുള്ളിലുള്ളത് ദൈവദത്തമായ ജീവനും ആത്മാവുമാണ്. അതുകൊണ്ട് മനുഷ്യൻ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് അവൻ്റെ ആത്മാവിനാണ്. പ്രാണനെ വിട്ടാൽ മനുഷ്യൻ എവിടെയാണ്, മരണം കൊണ്ട് അവസാനിക്കുന്നു എന്ന് വിചാരിക്കരുത്. ദൈവേച്ഛയായാൽ നമ്മൾക്ക് ഇത് സംബന്ധമായിട്ടുള്ള മറ്റു വിഷയങ്ങളിലേക്ക് പിന്നാലെ പ്രവേശിക്കാം. എന്നാൽ മനസ്സിലാക്കുക, ഒന്ന്, നീ ദൈവത്തിൻ്റെ നിർമ്മിതിയാണ്, മരണം കൊണ്ട് നീ അവസാനിക്കുന്നില്ല, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്, അതെവിടെയാണ്, അത് തീരുമാനിക്കപ്പെടേണ്ടത് ഇവിടെ വച്ചാണ്. ഈ ഭൂമിയിലെ ജീവിതം ഐഹിക ജീവിതത്തിലാണ്. അത് തീരുമാനിക്കാൻ, ഉറപ്പുവരുത്താൻ സർവേശ്വരൻ, അവിടുത്തെ ആത്മാവ് മുഖാന്തരം, പവിത്രാത്മാവ് മുഖാന്തരം, അവിടുത്തെ വചനം കൊണ്ട് എല്ലാവർക്കും കൃപയുള്ളട്ടെ. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ദൈവനാമം വാഴ്ത്തപ്പെടും. അതാകട്ടെ.